ഹായ് ഉന്നയിച്ചാണ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോ കുറച്ച് ദിവസം മുന്നേ ഞാനൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, 1000 സ്ക്വയർ ഫീറ്റിന് എത്രത്തോളം മാർബിളിന്റെ പണിക്കൂലി വരുന്നു ചോദിച്ചിട്ട്. ഒരുപാട് ആൾക്കാര് അതിനകത്ത് റിപ്ലൈ ചെയ്തു, കമന്റ് ചെയ്തു, വോട്ട് ചെയ്തു. അപ്പോ തീർച്ചയായിട്ടും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോഴും കൺഫ്യൂഷനിലാണ് കേട്ടോ. എന്താന്ന് വെച്ചാല്, എങ്ങനെ ഞാനത് മാർബിളിന്റെ പണിക്കൂലി കണക്ക് കൂട്ടുന്നുള്ളു? ഞാൻ ഓരോ വീടും വർക്ക് ചെയ്യുമ്പോൾ ഇത്ര സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ എത്ര പണിക്കൂലി എന്നുള്ളത് പറയാറുണ്ട്. അത് റിയൽ ടൈം എക്സ്പീരിയൻസ് ആണ്, ഓരോ വീടിന്റെയും റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. പക്ഷേ കോമൺ ആയിട്ട് 1000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റിന് എത്രയാണെന്നുള്ളത് നമുക്ക് ഒരിക്കലും കണക്കൂട്ടി പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഈ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് തന്നെ ഒരു 100 പ്ലാനിൽ വരയ്ക്കുകയാണെങ്കിൽ 100 വെറൈറ്റി ഡിസൈൻസ് ആയിരിക്കും, വെറൈറ്റി വർക്കുകളായിരിക്കും അവിടെ വരിക. അപ്പോൾ ആ സമയത്ത് എല്ലാം ഭയങ്കര ബുദ്ധിമുട്ട് വരാറുണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. അത് മാത്രമല്ല, പല റീജിയണിലും പല വർക്കിന്റെ റേറ്റ് പല രീതിയിലാണ്. മലപ്പുറത്തുള്ള റേറ്റ് ആയിരിക്കില്ല കാലിക്കറ്റിലെ റേറ്റ് ആയിരിക്കില്ല കണ്ണൂര്, കാസർഗോഡ് ഈ ഭാഗങ്ങളിൽ, അതല്ലെങ്കിൽ തൃശ്ശൂർ, എറണാകുളം ഭാഗത്തേക്ക് എല്ലാം റേറ്റ് എല്ലാം വേരിയേഷൻ വരും. സോ ഒരു കോമൺ ആയിട്ട് ഏത് രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് അത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെ വീടിന്റെ നിങ്ങളെ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടോ അത് വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളെ പണിക്കൂലി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ, നിങ്ങൾക്ക് കൊട്ടേഷൻ കൊടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്കൊരു അസംഷൻ, നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോ അതിനുള്ളൊരു മെത്തേഡാണ് ഞാൻ ഇന്ന് പറഞ്ഞിരുന്നത് കേട്ടോ. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തു. എന്തിനാന്ന് വെച്ചാല്, എങ്ങനെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് എങ്ങനെ സ്ക്വയർ ഫീറ്റ് കണക്കാക്കാം എന്നുള്ളതിനൊരു വീഡിയോ കറക്റ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇതിന് മുന്നേ ഒരു 6 മാസം മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈവ് ആയിട്ട് ഒരു വീടിനകത്ത് പോയിട്ട് എങ്ങനെ അളക്കാം എന്നുള്ളത് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇത് രണ്ട് വീഡിയോ ഞാൻ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഞാൻ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ, അതല്ലെങ്കിൽ ഐ ലിങ്കിൽ ഉണ്ടാവും, അവിടെ ഞാൻ ജസ്റ്റ് പിൻ ചെയ്യാം. അത് കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാൻ കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു സ്ക്വയർ ഫീറ്റ് കണക്കാക്കാന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ഞാന് ഒരു ബുക്കിനകത്ത് ഒരു 3 റേറ്റ് ഞാൻ കോമൺ ആയിട്ട് വരുന്ന വർക്കേഴ്സിന്റെ 3 റേറ്റ് ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട് എക്സാമ്പിൾ ആയിട്ട്. അത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പല രീതിയിൽ പല ആൾക്കാർക്ക് പല റേറ്റാണ് വരിക കേട്ടോ. അപ്പൊ അതിനകത്തുനിന്നും അതൊക്കെ പല പല രീതിയിൽ ഡിഫറെന്റ് ആയിരിക്കും. ഞാനിപ്പോ കോമൺ ആയിട്ടുള്ള വർക്ക്, സാധാരണ രീതിയിലുള്ള വർക്കാണ് പറയുന്നത്. അതിൽ 3 റേറ്റ് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തരാ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് മാർബിളിന്റെ വർക്ക് മാത്രമാണ് അതിനകത്ത് വരുന്ന എക്സ്ട്രാ വർക്കുകളോ കിച്ചൺ വർക്കോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. മാർബിൾ മാത്രമായിട്ടാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വരുന്നുള്ളതാണ് ഞാൻ ഇതിന് കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. മാർബിളിന്റെ വർക്ക് ജസ്റ്റ് നമ്മൾ അറിയേണ്ടത് നമ്മുടെ ഫ്ലോർ അളവ്, അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞതുണ്ട്. നിലത്തിന്റെ അളവ് മാത്രം, റൂമിന്റെയും അതുപോലെ തന്നെ ഡൈനിങ് ഹാള്, ലിവിംഗ് ഏരിയ, കിച്ചൺ, ബാത്റൂം, ബെഡ്റൂം, ഈ സെക്ഷൻസിന് മാത്രം അളവ് എത്രയുണ്ടെന്ന് നോക്കാം. സാധാരണ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക, നോക്കാം. ഒരു ഏകദേശം 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണെങ്കിൽ സാധാരണഗതിയിൽ നോർമൽ ആയിട്ടുള്ള വീട്ടിൽ വരെ 720 സ്ക്വയർ ഫീറ്റ് ഒക്കെയാണ് ഫ്ലോർ അളവ് വരിക. ബെഡ്റൂമിന്റെയും അതുപോലെ തന്നെ കിച്ചൺ, സിറ്റ് ഔട്ട്, ലിവിംഗ് ഏരിയ ഇങ്ങനത്തെ ഭാഗങ്ങൾ മാത്രം 720 സ്ക്വയർ ഫീറ്റ് ആണ് വരിക. അതുപോലെ തന്നെ നമുക്ക് സ്കേറ്റിംഗ് വേണം. സ്കേറ്റിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾ ചുമര് സൈഡിൽ 4 ഇഞ്ച് വെക്കുമല്ലോ ചുറ്റുഭാഗം, അത് എത്ര അടി നീളണ്ട് നോക്കണം. അത് ചെയ്യേണ്ടത് എവിടെ നിന്ന് സ്റ്റാർട്ടിങ് സിറ്റ് ഔട്ട് മുതൽ എവിടേക്ക് നമുക്ക് ഇത് വെക്കണം, ആ ഭാഗങ്ങളെല്ലാം ചുമരിന്റെ അളവ് എത്രയുണ്ട് നോക്കാം. ചുമരിന്റെ ഈ താഴ്ന്നതിൽ ഇത്ര മുതൽ 10 അടിയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ 10 അടിയാണെങ്കിൽ ഒരു റൂമിൽ 40 അടിയോളം വരും. 40 അടിയിൽ നമ്മളെ ഇത് വാതിൽ വരുമല്ലോ, വാതിലിന്റെ വൃത്തി മാത്രം ഒരു 3 അടി 3.5 അടിയോളം കുറവ് വരും. ബാക്കിയെല്ലാം 40 - 3.5 ഒരു 36.5 അടി ഒരു ബെഡ്റൂമിൽ തന്നെ വരും. 10 റൂം ആണെങ്കിൽ അതുപോലെ മൊത്തം കംപ്ലീറ്റ് അളക്കാം. സാധാരണഗതിയിൽ ഞാനിപ്പോ വർക്ക് എടുത്ത വീട്ടില് 1000 സ്ക്വയർ ഫീറ്റ് വർക്ക് എടുത്ത വീട്ടിലെ വന്ന സ്കേറ്റിംഗ് 250 റണ്ണിംഗ് ഫീറ്റ് ആട്ടോ. റണ്ണിംഗ് ഫീറ്റ് എന്ന് പറഞ്ഞാല് എത്ര അടി, 250 അടി നീളം കേട്ടോ, അത് കണക്കൂട്ടണം. അതുപോലെ തന്നെ ഫ്രണ്ടിലെ സ്റ്റെപ്പ്, ബാക്കിലെ സ്റ്റെപ്പ്, സ്റ്റെയർ കേസ്, ഈ സ്റ്റെപ്പിന്റെ ഒക്കെ നീളം എത്രയുണ്ട് നോക്കുക. നീളം അതുപോലെ തന്നെ നീളം ടോപ്പിലും വരണം, റേസറും സൈഡിലും എല്ലാം ഉള്ള എവിടെയൊക്കെ വർക്ക് എടുത്തണോ അതിന്റെ എല്ലാം നീളം വേണം. ആ നീളം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക. സ്കേറ്റിങ്ങിനകത്ത് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ഇത് നമ്മൾ സ്കെയറിന് വെച്ചിട്ടുണ്ടാവും ഒരു 4 ഇഞ്ച് എവിടെ വെക്കുക വെക്കണോ അവിടെ എല്ലാം നമ്മൾ സെപ്പറേറ്റ് അളക്കണം കേട്ടോ. അതെല്ലാം അളന്നിട്ട് കണക്കൂട്ടുക. സ്റ്റെപ്പിന്റെ അടിയും നീളം വീതിയും എല്ലാം എത്ര അടിയിൽ ഉണ്ടോ നോക്കുക. ഞാൻ എടുത്തൊരു വീട്ടിനകത്ത് അത്യാവശ്യം 200 അടി ഫ്രണ്ടിലെ സ്റ്റെപ്പും ബാക്കിലെ സ്റ്റെപ്പും അതുപോലെ തന്നെ കിച്ചൺ സ്റ്റെയർ കേസും അടക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഫ്ലോറിൽ നമ്മളെ ഇത് വരും, ലാൻഡിങ്ങിന്റെ സെക്ഷനൊക്കെ നമ്മൾ ഫ്ലോറിൽ പോകും. ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത ഫ്ലോറിനകത്ത് പോകട്ടോ.
അത് വേണം. അപ്പൊ നമ്മള് ഫ്ലോർ അളവ് എടുത്തു, സ്കേറ്റിംഗ് എടുത്തു, സ്റ്റെപ്പ് എടുത്തു. പിന്നെ വേണ്ടത് സിംഗിൾ മോൾഡിങ്. എവിടെയൊക്കെ നമ്മൾ ഉരുട്ടിയിട്ടുണ്ട്, മോൾഡ് ചെയ്തിട്ടുണ്ട്, സ്ക്വയർ മോൾഡിങ് അല്ല, ഡബിൾ ആയിട്ട് അല്ല, സിംഗിൾ ആയിട്ട് ചെയ്തിട്ടുള്ള എവിടെയൊക്കെ ഉണ്ടോ? ഇപ്പോഴും ഡൈനിങ് ഹാൾ അല്ലെങ്കിൽ ലിവിംഗ് ഏരിയ, ഈ കാര്യങ്ങൾ, സിറ്റ് ഔട്ട്, ഈ കാര്യങ്ങളൊക്കെ സ്കേറ്റിംഗ് വെച്ചത് ഉരുട്ടിയിട്ടുണ്ടോ? അപ്പൊ സ്കേറ്റിംഗിൽ നേരത്തെ അത് പെട്ടു, അതിന്റെ പുറമെ ഉരുട്ടിയ ഭാഗം എവിടെയുണ്ടോ അത് സെപ്പറേറ്റ് അളക്കണം. അത് ഈ വീടിനകത്ത് അളന്നത് ഏകദേശം, അതൊക്കെ അടിക്കണക്കിനാണ് അളക്കുക, ഏകദേശം 175 അടിയോളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 175 അടിയോളം ആ വീടിനകത്ത് സിംഗിൾ മോൾഡിങ് മാത്രം, അത് സിറ്റ് ഔട്ടും ഡൈനിങ് ഹാളും ഒക്കെ അളന്ന് മോൾഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഡബിൾ മോൾഡിങ്, ഡബിൾ മോൾഡിങ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം കൂട്ടി ഒട്ടിച്ചത്. ഇനി ട്രിപ്പിൾ ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് അളക്കണം, ട്രിപ്പിൾ ഇല്ലാത്ത വീട്ടിലാണ് ഡബിൾ ആണെങ്കിൽ ഡബിൾ മാത്രം, എവിടെയൊക്കെ ഉണ്ടോ സെപ്പറേറ്റ് അളക്കാം. സ്റ്റെയർ കേസ് ഒക്കെ കോമൺ ആയിട്ട് ഡബിൾ ആയിരിക്കും വരിക. അപ്പോൾ സ്റ്റെയർ കേസ് ഒരു 3 അടി നീളമുണ്ടെങ്കിൽ പുറത്തേക്ക് ഉണ്ടാവും, അങ്ങനെ 4 അടിയോളം മൊത്തം വരും. 3.5 ഉണ്ടെങ്കിൽ 4.5 ആവും. അപ്പോൾ എത്ര ഉണ്ട് നോക്കുക, അത് എത്രത്തോളം ആണ് ഏതെല്ലാം ഭാഗത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയിട്ട് എത്ര മൊത്തം അളക്കുക. ഈ ഒരു വീടിനകത്ത് വന്നിട്ട് ഏകദേശം 105 അടി ഡബിൾ മോൾഡിങ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 5 സെക്ഷനാണ് നമ്മൾ ഫ്ലോർ മാത്രം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, മാർബിളിന്റെ വർക്ക് മാത്രം കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഇത് നമ്മൾ നോക്കാം. ഇനി നമ്മളെ വർക്കേഴ്സ് പറഞ്ഞ റേറ്റ്, അപ്പൊ റേറ്റുകൾ നമ്മൾ സെപ്പറേറ്റ് ചോദിക്കേണ്ടത് എങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ, ഈ 5 കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഈ 5 കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഫ്ലോറിന് നിങ്ങൾ എത്ര റേറ്റ് ഇടും? സ്കേറ്റിങ്ങിന് നിങ്ങൾക്ക് എത്ര റേറ്റ്? സ്റ്റെപ്പിന് നിങ്ങൾക്ക് എത്ര റേറ്റ്? സിംഗിൾ മോൾഡിങ്ങിന് എത്ര? ഡബിൾ മോൾഡിങ്ങിന് എത്ര? ഈ റേറ്റാണ് വരുന്നത്. ഇതിനകത്ത് അവർ കോമൺ ആയിട്ടുള്ള റേറ്റ് പറയും, സാധാരണ രീതിയിലുള്ള റേറ്റ് പറയും. അതേപോലെ തന്നെ അപ്പോക്സി ചെയ്യാനുള്ളത്, പ്രൈമർ അടിക്കാനുള്ളത്, ബാക്ക് കോട്ട് ചെയ്യാനുള്ളത്, പണ്ടർ അടിക്കാനുള്ളത്, ഇതൊക്കെ സെപ്പറേറ്റ് ചോദിക്കാട്ടോ. നമുക്ക് സിമ്പിൾ നോർമൽ ആയിട്ടുള്ള റേറ്റാണ് ഞാനിപ്പോ പറയുന്നത്. ബാക്കി എന്ത് ആഡ് ചെയ്താലും അതൊക്കെ ഇതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്ത് വരും. ഇത് സാധാരണ രീതിയിലുള്ള വർക്കാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഞാനിവിടെ എടുത്ത് 3 റേറ്റുകൾ, ഒരു 35 രൂപ, അതുപോലെ തന്നെ 40 രൂപ, 45 രൂപ. ഇതിനകത്ത് കുറവുണ്ടായിരിക്കാം, കൂടുതലുണ്ടായിരിക്കാം. പല ആളുകൾക്കും പല രീതിയിലാണ്, പല വർക്കേഴ്സിനും പല ഏരിയയിലും പല റേറ്റിലാണ് റേറ്റ്. പല കൺഫ്യൂഷൻ മുമ്പുണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ റേറ്റ് വെച്ചിട്ട് ഞാൻ കാൽക്കുലേഷൻ ചെയ്തിട്ട് ഒരുപാട് ബാഡ് കമന്റ്സും ഒരുപാട് കോളുകളും ഒരുപാട് വിളിച്ചിട്ട് തെറി പറയുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ മുൻകൂർ ജാമ്യം എടുക്കുന്നത്. ഇത് ഞാൻ ഒരാളെ റേറ്റ് പറയാൻ പറ്റില്ല. പല ഇതിലും കുറഞ്ഞ റേറ്റിൽ എടുക്കുന്നവരുണ്ട്, ഇതിലും കൂടിയ റേറ്റിൽ എടുക്കുന്നവരുണ്ട് കേട്ടോ. ഓരോ വർക്കേഴ്സിനനുസരിച്ചും ഓരോ സ്ഥലത്തിനനുസരിച്ചൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ 35 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 720 × 35 25,200 വരിക ഫ്ലോറിന് മാത്രം. അതിനകത്ത് പോളിഷിങ്ങും പെടും വിരിക്കലും പെടും കേട്ടോ. 250 × 35 സ്കേറ്റിംഗ് വരിക. നമുക്കിവിടെ സ്കേറ്റിംഗ് വന്ന് 250 തന്നെ. അപ്പോൾ 250 × 35 ഒരടിക്ക് 35 വെച്ചിട്ട് സ്കേറ്റിംഗ് അവരുടെ റേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ 8,750. സ്റ്റെപ്പ് വന്നത് മൊത്തം നമുക്ക് 200 ആണ്. 200 × 40 ഇവിടെ റേറ്റ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റെപ്പിന് 40 പറയുന്നവരുണ്ട്, 35 പറഞ്ഞപ്പോൾ 5 രൂപ കൂട്ടി പറഞ്ഞവരുണ്ട്, ഇനി 35 70 പറയുന്നവരുണ്ട്. പല ആൾക്കും പല റേറ്റ് ആവില്ല കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ സ്കേറ്റിങ്ങിന്റെ റേറ്റ് നോക്കുക? ടോപ്പ് വേറെ, പ്രൈസർ വേറെ ചോദിക്കണം കേട്ടോ. സെപ്പറേറ്റ് ഓരോന്നിനും സെപ്പറേറ്റ് റേറ്റ് വയ്ക്കണം. ടോപ്പിന് അത്ര റേറ്റ് വരും, പ്രൈസറിന് അത്ര വരും. ഇവിടെ കോമൺ ആയിട്ട് ടോപ്പിനും പ്രൈസറിനും സെപ്പറേറ്റ് ആയിട്ട് 40 രൂപയാണ് റണ്ണിംഗ് ഫീറ്റിന് വരുന്നത്, ഒരടിക്ക് വരുന്നത്. വീതി നോക്കൂല, നീളത്തിന് മാത്രമേ നോക്കുള്ളൂ കേട്ടോ. അതിവിടെ വന്നത് 8,000 രൂപയാണ്. സിംഗിൾ മോൾഡിങ്ങിൽ ഇവിടെ വന്നത് 35 രൂപയാണ്. അപ്പൊ 175 × 35 6,125 വന്നത്. ഡബിൾ മോൾഡിങ് ആണെങ്കിൽ 105 റണ്ണിംഗ് ഫീറ്റ് ആണ് പറഞ്ഞല്ലോ. റണ്ണിംഗ് ഫീറ്റ് എന്ന് പറഞ്ഞാൽ അടി, എത്ര അടിയാണ് വന്നല്ലോ. അതിനിവിടെ പറഞ്ഞത് 35 70 15 രൂപ കൂട്ടി ഒട്ടിക്കാനുള്ളത്. അത് ഒട്ടിക്കുന്ന ചാർജ് കൂടെ വന്നിട്ടാണ് 85 രൂപ. അപ്പോൾ 105 × 85 8,925. അപ്പൊ ഈ മൊത്തം നമ്മൾ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് 57,000 രൂപയാണ് കേട്ടോ. അപ്പൊ 1,000 സ്ക്വയർ ഫീറ്റ് 57,000 രൂപ. ഇതിൽ ചെറിയ രീതിയിൽ ഇപ്പൊ ഈ മോൾഡിങ്ങിന്റെ അളവ് കുറഞ്ഞാൽ, ഡബിൾ മോൾഡിംഗ് ഒന്നും ഇല്ലാത്ത വീടാണെങ്കിൽ ഈ 8,500 കുറയും. അവിടെ നമുക്ക് സിംഗിൾ മോൾഡിങ്ങിന്റെ പൈസ മാത്രമേ വരുള്ളൂ. അപ്പൊ നമുക്ക് 50 × 50 / 55 ഇതിലൊക്കെ എത്തും കേട്ടോ. അപ്പൊ ഓരോരുത്തർ വർക്ക് എടുക്കുന്നതിനനുസരിച്ചാണ്. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ മുമ്പ് വീഡിയോ പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒരു 40 രൂപയുള്ള ഒരു പണിക്കാരൻ, 40 രൂപയുള്ള പണിക്കാരൻ എന്നോട് പറഞ്ഞത് ഫ്ലോറിന് 40 വരും, സ്കേറ്റിങ്ങിന് 40 വരുന്നത്, സ്റ്റെപ്പിന് 50 രൂപയാണ് അവർ വരുന്നത്, സിംഗിൾ മോൾഡിങ്ങിന് 40 രൂപയാണ് അവരുടെ റേറ്റ്, ഡബിൾ മോൾഡിങ്ങിന് അവർക്ക് 95 രൂപയാണ്. 40, 40, 80, 15 രൂപ കൂട്ടിയിട്ടാണ് 95 രൂപയാണ് പറഞ്ഞത്. അപ്പൊ അവർ പല ആളുകളും പല റേറ്റ് ആയിരിക്കും ഓക്കെ. അപ്പൊ 720 × 40 ആകുമ്പോൾ 28,800 വരുന്നത്. 250 × 40 സ്കേറ്റിങ് 10,000 രൂപയാണ് വരുന്നത്. സ്റ്റെപ്പ് 200 × 50 10,000 രൂപയാണ് വരുന്നത്. സിംഗിൾ മോൾഡിങ് 175 × 40
7000 രൂപയാണ് ഡബിൾ മോൾഡിങ് 105x95 അവർക്ക് 9975 രൂപയാണ് വന്നത് കേട്ടോ. അപ്പൊ മൊത്തം ആഡ് ചെയ്യുന്ന സമയത്ത് മാർബിൾ വർക്ക് മാത്രം 65775 രൂപ വരുന്നത്. ഇവിടെ നമുക്ക് 57000 രൂപയാണ് വന്നിരുന്നത്, ഇത് 65775 രൂപ. അപ്പോ ഈ ഒരു 40 രൂപ റേറ്റും 35 രൂപയും തമ്മിലുള്ള റേറ്റ് വേരിയേഷൻ വരുമ്പോ, സാധാരണഗതിയിൽ 1000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വർക്ക് വരുമ്പോ ഏകദേശം 5000 രൂപന്റെ മാറ്റമല്ലേ അവർക്ക് പ്രതീക്ഷിക്കുക, പക്ഷെ അതല്ല വരിക, 8775 രൂപന്റെ മാറ്റം വരുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാന്ന് വെച്ചാല് ഈ ഒരു സ്കേറ്റിങ്ങിലും മോൾഡിങ്ങിലും ഒക്കെ വരുന്ന സ്റ്റെപ്പിലൊക്കെ വരുന്ന വേരിയേഷൻ അനുസരിച്ചാണ്. ഇനി നമുക്ക് ഒരു ഒരാളുടെ റേറ്റും കൂടെ എടുത്തു നോക്കാം. അവർ പറഞ്ഞ റേറ്റ് 45 രൂപയാണ് പെർ സ്ക്വയർ ഫീറ്റിന് ഫ്ലോറിങ്ങിന് പറഞ്ഞത്, അതുപോലെ തന്നെ സ്കേറ്റിങ്ങിന് 45 പറഞ്ഞത്, സ്റ്റെപ്പിന് 55 പറഞ്ഞത്, സിംഗിൾ മോൾഡിങ് 45 പറഞ്ഞത്, ഡബിൾ മോൾഡിങ് 105 രൂപയാണ് പറഞ്ഞത്, 45 90 15 105 രൂപയാണ് പറഞ്ഞത്. അപ്പൊ അത് വെച്ച് കണക്കൂട്ടുമ്പോൾ 720x45 32x40 32x400 250x45 11x250 200x55 11000 175x45 7875 105x105 11025 ഡബിൾ മോൾഡിങ്ങിന്. അങ്ങനെ മൊത്തം വന്നത് 73550 രൂപ കേട്ടോ. ഇതും നമ്മുടെ 40 രൂപ തമ്മിലുള്ള വേരിയേഷൻ വരുന്നത് 7775 രൂപയാണ്. ഈ ഒരു റേറ്റും 45 35 തമ്മിലുള്ള റേറ്റ് വരുന്നത് 16550 രൂപന്റെ വ്യത്യാസം വരുന്നത് കേട്ടോ. അപ്പോ വേരിയേഷൻ ഉണ്ടാകും. ഇനി ഈ അളവ് തന്നെ 720x250x200x275 പറഞ്ഞല്ലോ ഞാൻ, ഈ ഫ്ലോറിന്റെ അളവ് സ്കേറ്റിങ്ങിന്റെ അളവ് ഇതെല്ലാം ഓരോ വീടിനും വ്യത്യാസം ഉണ്ടാവും. ഇതൊരു പെർട്ടിക്കുലർ വീടിന് നമ്മൾ ചെയ്ത വർക്കിന്റെ ഒരു വീടിനുള്ള വന്ന അളവാണ്, പല വീടിനും പല രീതിയിലായിരിക്കും വരിക. ഇതിനകത്ത് തന്നെ എക്സ്ട്രാ വരുന്നത് സ്റ്റെപ്പ് സിറ്റ് ഔട്ടിലെ റാക്ക് ഉണ്ടെങ്കിൽ, ചാരുപടി എന്ന് പറയും നമ്മള്, അതുപോലെ തന്നെ കിച്ചൺ റാക്ക് വരുന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ വരും. അതുപോലെ തന്നെ സ്റ്റെപ്പിന്റെ ഒക്കെ ടോപ്പ് ഭാഗം ഗ്രാനൈറ്റ് ആണെങ്കിൽ അത് സെപ്പറേറ്റ് ചോദിക്കണം, ഗ്രാനൈറ്റ് ആണെങ്കിൽ അതിന് എത്ര റേറ്റും ചോദിക്കണം. അപ്പൊ അതേ നമ്മൾ സെപ്പറേറ്റ് ഇവിടെ സ്റ്റെപ്പ് ഒന്ന് എന്നുള്ള സ്റ്റെപ്പ് ഒന്ന് സ്റ്റെപ്പ് ടു, സ്റ്റെപ്പ് റൈസറും സ്റ്റെപ്പ് ടോപ്പും വേറെ വേറെ കണക്ക് കൂട്ടണം കേട്ടോ. ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഇത് വളരെ വ്യക്തമായി തരാൻ കാരണം പല ആൾക്കാർക്ക് സംശയം ഉണ്ടാവാറുണ്ട്, ഒരു 1000 സ്ക്വയർ ഫീറ്റ് മാർബിൾ കൊണ്ടുപോയി കഴിഞ്ഞാല് പണിക്കൂലി എത്രയും ചോദിക്കും. പണിക്കൂലി 35 രൂപ എന്ന് പറഞ്ഞാല് 1000x35 35000 രൂപ അല്ലേ എന്ന് ചോദിക്കും. അതല്ല 40 രൂപയാണ് 40000 രൂപ അല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും. പക്ഷെ അതല്ലല്ലോ വ്യത്യാസം കണ്ടില്ലേ. 35 രൂപ ഒക്കെ പണിയെടുത്ത വീട്ടിനകത്ത് 1000 സ്ക്വയർ ഫീറ്റ് പണിയെടുത്തപ്പോ 57000 രൂപയോളം വന്നു. അത് ചിലപ്പോ 60 വരെ ആവാം, അതല്ലെങ്കിൽ അല്ല 60 73 വരെ എത്തി 45 രൂപയ്ക്ക്. അതേസമയത്ത് അത് ഇനി കുറയും ചെയ്യും, ചിലപ്പോൾ റേറ്റ് കുറവുള്ളവരുണ്ടെങ്കിൽ പിന്നെയും കുറയും ചെയ്യും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് എനിക്കിതിങ്ങനെ മെത്തേഡ് മാത്രമേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റ് 2000 സ്ക്വയർ ഫീറ്റ് ഞാൻ അതിൻ്റെ പ്ലാൻ മുമ്പ് ചെയ്ത് വെച്ചാൽ, സൂപ്പർവൈസർമാരൊക്കെ എവിടെയെങ്കിലും വർക്ക് ചെയ്ത് വെച്ചാൽ വർക്കിൻ്റെ ഷീറ്റുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതുകൂടെ ചെയ്തുതരാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇതാണ് കോമൺ ആയിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെനക്കെട്ടി കുറച്ച് സമയം മെനക്കെട്ടിരുന്ന ഞാൻ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനു നിങ്ങൾ പഠിക്കേണ്ട രണ്ട് വീഡിയോസ് മുന്നേയുള്ള രണ്ട് വീഡിയോസ് ഞാൻ തീർച്ച അല്ലെങ്കിൽ മൂന്ന് വീഡിയോസ് സ്ക്വയർ ഫീറ്റിന്റെ വീഡിയോസ് ഒന്നും വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അത് മൂന്നും ഞാൻ ഇവിടെ പിൻ ചെയ്യാം, നിങ്ങൾ തീർച്ചയായിട്ടും കാണണം, എങ്കിൽ മാത്രമേ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എല്ലാ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കാരണം ഒരുപാട് ആൾക്കാർ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ. പഴയ വീഡിയോസ് നിത്യം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പഴയ വീഡിയോസ് ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ബാക്കിലായിരിക്കും. സോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ ഇതിൽ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ അത് കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാനും മുഴുവനാക്കാനും, എങ്കിൽ മാത്രമേ എനിക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവുകയുള്ളൂ കേട്ടോ. നിങ്ങൾ വീടിന്റെ വർക്ക് നിങ്ങൾ പുറത്തിലാക്കി കൊട്ടേഷൻ കൊടുക്കുന്നതിന് നിങ്ങൾ തന്നെ ജസ്റ്റ് അസംപ്ഷൻ അല്ലേ, നിങ്ങൾ അവരോട് വർക്ക് റേറ്റ് ചോദിച്ചാൽ മതി, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവരോട് അവരുടെ റേറ്റ് ചോദിക്കുമ്പോൾ അതിനകത്ത് എന്താണ് വ്യത്യാസം വരുന്ന അവർ ചോദിക്കുക, അപ്പം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം ഇങ്ങനെയൊക്കെയല്ലേ വരിക, ഇതിനകത്ത് പിന്നെ എന്താണ് മാറ്റം വരാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരും പെട്ടായിരിക്കും കേട്ടോ എന്തൊക്കെയുള്ളതൊക്കെ. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, അപ്പോക്സി ഇടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ MMC ബാക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ എക്സ്ട്രാ വരുന്നതാണ്, അത് ചോദിക്കണം അവരോട്, പ്രത്യേകം ചോദിക്കണം ബാക്ക്ഔട്ട് അടിക്കാൻ എത്രയാണ്, ഇതിനെത്രയാണ്, അപ്പോക്സി ഇടാൻ എത്രയാണ്, വണ്ടർ അടിക്കാൻ എത്രയാണ്, അതൊക്കെ അവരോട് ചോദിക്കണം. അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾ വേറെയുള്ള മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്ട്രാ കൊടുക്കേണ്ടതാണ്, കെമിക്കൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്ട്രാ വരും, ഇത് വർക്ക് ചാർജ് മാത്രമായിരിക്കും കേട്ടോ. പോളിഷ് ചെയ്യാനുള്ള കല്ലും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടും, അതെല്ലാം നമ്മളെ അറാൾഡെറ്റ് പശ അതേപോലത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ. അപ്പൊ ശരിയെന്നാ, പുതിയൊരു വീഡിയോ ഞാൻ അടുത്ത പ്രാവശ്യം കാണാം, അതുവരേക്കും ബൈ ബൈ.